ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇന്ത്യയിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇപ്പോൾ വീടിൻ്റെ ഓണർ വേണ്ട കേട്ടോ, മൂപ്പരോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. എത്ര സ്ക്വയർ ഫീറ്റാണ് ഈ വീട്? 2000 സ്ക്വയർ ഫീറ്റ്. 2000 സ്ക്വയർ ഫീറ്റ് അല്ലേ? മൊത്തം പണി കറക്റ്റ് റേറ്റ് അറിയില്ല, ഒരു 50 മുതൽ 60 ലക്ഷത്തിൻ്റെ ഇടയിൽ റേറ്റ് വന്നു. 2000 സ്ക്വയർ ഫീറ്റ് അതായത് 50 ലക്ഷം മുതൽ 60 ലക്ഷത്തിന്റെ ഇടയിൽ റേറ്റ് വന്നിട്ടുണ്ട്. അതൊരു 12-13 ലക്ഷത്തിന്റെ അതിൽ വന്നിട്ടുള്ളൂ. ഇന്റീരിയൽ ചെയ്യാൻ 6 ലക്ഷം 7 ലക്ഷം വന്നിട്ടുണ്ട് മൊത്തം. ഇന്റീരിയൽ മാർബിള് ടൈല് ഇതൊക്കെ പാടെ ചെയ്യാനൊരു 3.5-4 ലക്ഷത്തിന്റെ അടുത്ത്. അടി മാർബിള് മുകൾ ഭാഗം ടൈല്. അപ്പൊ ഈ പ്ലംബിംഗ് വർക്കിനൊക്കെ എത്ര വന്നിട്ടുള്ളത്? പ്ലംബിംഗ് വർക്കിന് ഒരു 2 ലക്ഷം രൂപന്റെ അടുത്ത് വന്നിട്ടുണ്ട്. പ്ലംബിംഗ് വർക്ക്, വയറിംഗ് അതും ഒരു 2.5-3 ലക്ഷത്തിന്റെ അടുത്ത്. 3 ലക്ഷത്തിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ലൈറ്റുകള് അത് ഒരു 1.5 ലക്ഷം രൂപ ലൈറ്റുകൾക്ക് മാത്രം വന്നിട്ടുണ്ടല്ലേ. പിന്നെ ഇതിന്റെ സൈഡിലൊക്കെ ഗ്ലാസ് വെച്ചിട്ടുള്ള ഈ കോണിന്റെ സ്റ്റെപ്പ് ഒക്കെ ചെയ്തു. അത് ഒരു 1 ലക്ഷത്തിന്റെ അടുത്ത്. സാധാ ഗ്ലാസ് അല്ല, അല്ല ഇത് ടെമ്പറിംഗ് ഗ്ലാസ്. അതാണ് ടഫൻ ഗ്ലാസ് ആണ്. ടഫൻ ഗ്ലാസ് റേറ്റ് അതുകൊണ്ട് 1 ലക്ഷത്തിന്റെ അടുത്ത് വന്നിട്ടില്ല. അതിന് മാത്രം അത് പെട്ടെന്ന് പൊട്ടി പോവാത്ത ഗ്ലാസ് ആണല്ലേ. ടെമ്പർ ചെയ്തിട്ട് ചൂട് അത് സിറ്റ് ഔട്ട് ഇതൊക്കെ ചെയ്തത് ടെമ്പർ ഗ്ലാസ് ആണ്. ഗ്ലാസ് കൊണ്ടാണല്ലേ. ഈ ചുമരൊക്കെ തേച്ചിട്ട് അതിന് മേലെ പുട്ടിട്ടാണല്ലോ മൊത്തം. ഉൾഭാഗം മൊത്തം പുട്ടിട്ട്, ഉൾഭാഗം മൊത്തം പുറഭാഗം ഫ്രണ്ട് വെച്ച് ഈ സൈഡുകളൊക്കെ പുട്ടിട്ട്. അതൊക്കെ ഇന്ത്യയിൽ വർക്കിൽ പെടുന്നതന്നെ? അത് സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. പെയിന്റിംഗ് ആയിട്ട് ഒരു 3-4 ലക്ഷം രൂപ പെയിന്റിംഗ് മാത്രം ഇന്ത്യയിൽ കൂടാതെ വന്നിട്ടുണ്ടല്ലേ. 3 ലക്ഷം. അപ്പൊ ഈ വീട്ടിൽ എത്ര റൂമുകളാണ്? 4 ബെഡ്റൂം ആണ്. പിന്നെ 4 ബാത്റൂം ഉണ്ട്. പിന്നെ ഒരു ഡൈനിങ് ഹാള്, ഒരു ലിവിങ് ഏരിയ, പിന്നെ സിറ്റ് ഔട്ട്, പിന്നെ കിച്ചണ്, വർക്ക് ഏരിയ ഉണ്ട്. പിന്നെ മുകളിലും അപ്പോ 2 ബെഡ്റൂം, ഒരു ഡൈനിങ് ഹാള്, 2 സിറ്റ് ഔട്ട്. ഒരു സൈഡിൽ ബാൽക്കണി മാതിരി സിറ്റ് ഔട്ട്, രണ്ട് സിറ്റ് ഔട്ട്. ഈ വീടിൻ്റെ ഉള്ളിൽ ഇൻഡോർ പ്ലാന്റുകളൊക്കെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ നല്ല ഇൻഡോർ പ്ലാന്റ്, ഭംഗിയുള്ള ഇൻഡോർ പ്ലാന്റുകളെ പറ്റുമോ? അത് സെറ്റ് ചെയ്യാൻ എത്ര റേറ്റ് വന്നിട്ടുള്ളത്? അത് സെറ്റ് വെച്ചാല് പല സമയത്ത് വാങ്ങിയതാണ്. അത് ഓരോന്നിന് 2000, 1000, 500 അങ്ങനെ പല റേറ്റ്. ഇതൊക്കെ സെറ്റ് ചെയ്യാൻ ഒരു ഏതെങ്കിലും ടീം അങ്ങനെ ചെയ്തതെന്നാണ്? ഇന്റീരിയറിന്റെ ഇങ്ങനത്തെ സെറ്റിംഗ് ഒക്കെ നമ്മൾ ഐഡിയക്ക് മാത്രം ചെയ്താണല്ലേ. അപ്പൊ നല്ല ഭംഗിയിൽ അവിടെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ വെക്കേണ്ടതുള്ള സ്ഥലത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പൊ ജനലിലൊക്കെ നല്ല ഭംഗിയുള്ള കർട്ടനുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഏതാണ് കർട്ടൻ? ആണ് റോമൻ കർട്ടൻ എന്ന് പറയും. റോമൻ കർട്ടൻ അതാണ് എല്ലാ റൂമുകളും ചെയ്തത്. റോമാണ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് അതിന്റെ വർക്ക് ആദ്യം തന്നെ അറിയുന്ന ആളായതുകൊണ്ട് എനിക്ക് വർക്കുകളൊക്കെ നമുക്ക് അറിയാനുണ്ട്. അത് റോമൻ കർട്ടൻ ചെയ്യാന്നില്ല തീരുമാനമെടുത്ത്. അത് ഒന്നുകൂടി നല്ല ഒരു മറ്റേ കർട്ടനേക്കാളും കുറച്ചും കൂടി പെർഫെക്റ്റ് ആണ്. പെട്ടെന്ന് കംപ്ലൈന്റ് ആവില്ല. പിന്നെ ഒതുങ്ങി നിൽക്കുന്നത്, ഒതുങ്ങി നിൽക്കുക, കാണാൻ നല്ലൊരു ഭംഗിയാണ്. പിന്നെ നമ്മള് പെയിന്റിന് ഇത് മാച്ചായ കളറായിട്ടാണ് നമ്മൾ ചെയ്തത്. ഒരു അടിപൊളി വീട് നിങ്ങൾക്ക് കണ്ടില്ല. ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി സെറ്റപ്പ് വീടാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്തുക. നമ്മുടെ ചാനൽ ഇതിലേക്കും സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണി എന്നബിളാക്കി വെക്കുക. അപ്പൊ ഇതിലും നല്ലൊരു കിടിലം വീഡിയോ ആയിക്കാണുന്നതിലേക്കും ഗുഡ് ബൈ.